വിദേശരാജ്യങ്ങളിലെ സൂപ്പർ പോലീസുകാരുടെ ബൈക്കുകളെ പോലും വെല്ലുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തെടുത്ത സംവിധാനവുമായി നഗരത്തിൽ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്താനും സുഗമമായ വാഹന ഗതാഗത ക്രമീകരണത്തിനുമായി സിറ്റി ടസ്കേഴ്സ് എന്ന പേരിൽ ഇരുചക്ര വാഹന പട്രോളിംഗ് സംഘവുമായി തൃശൂർ സിറ്റി പോലീസ്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകന്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര മാനം പാലിച്ച് രൂപകൽപ്പന ചെയ്ത ഇരുചക്ര വാഹനങ്ങളിൽ സംഘം നിരത്തിലിറങ്ങി പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരുമായി 10 വാഹനങ്ങൾ ആദ്യഘട്ടത്തിൽ നിരത്തിലിറങ്ങി ട്രാഫിക് ക്രമീകരണം, അപകടസ്ഥലത്തേക്ക് ആദ്യം എത്തിച്ചേർന്ന് പരിക്കേറ്റവരെ സഹായിക്കുക, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ അതിക്രമം തടയുക തുടങ്ങിയ ചുമതലയാണ് ഇവർക്ക്. ഇത് സിറ്റി പോലീസിന്റെ തന്നെ സിറ്റി ടസ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിറ്റി പോലീസിന്റെ തൃശൂർ സിറ്റി പോലീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ട്രാഫിക് സെക്ടറുകളിൽ പെട്രോൾ ചെയ്തിരുന്ന റോമിയോ ബൈക്കുകളെ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയൊരു ഒരു പ്രൊജക്റ്റാണ്. അതായത് അതിനകത്ത് തന്നെ കൂടുതലായിട്ടുള്ള റിഫ്ലക്റ്റീവ് സ്റ്റിക്കേഴ്സും ലൈറ്റുകളും പിന്നെ സൈറൻ സിസ്റ്റംസും, അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് സൗണ്ടും ലൈറ്റും കൂട്ടിയിട്ടിട്ട് പോകേണ്ടി വരും. അപ്പം പെട്ടെന്ന് തന്നെ ഇൻസിഡൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. നഗരത്തെ വിവിധ അകലകളായി തിരിച്ച് രാവും പകലും സേവനമെത്തിക്കും. ആധുനിക ഡിസൈൻ റിഫ്ലക്റ്റീവ് ജാക്കറ്റുകളാണ് പോലീസ് ഉദ്യോഗസ്ഥർ ധരിക്കുക. ആശയവിനിമയം നടത്താനായി വയർലെസ് സംവിധാനം, അത്യാഹിത സേവനങ്ങൾ നടത്തുന്നതിനായി ബീക്കൺ ലൈറ്റ്, അലാം സംവിധാനം, പ്രഥമ ശുശ്രൂഷ കിറ്റുകൾ, ട്രാഫിക് ലൈറ്റുകൾ, ടോർച്ച് ലൈറ്റ് തുടങ്ങിയവയെല്ലാം ബൈക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതിനകത്ത് ലൗഡ് പബ്ലിക് അഡ്രസ് സിസ്റ്റം പോലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രമായിട്ട് നിൽക്കുമ്പോൾ ഇതിനേക്കാളുപരി ഒരു ഇതുപോലുള്ളൊരു വണ്ടി അതിന് ഇത്രയധികം ഹൈലൈറ്ററും റിഫ്ലക്ടറൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ട്രാഫിക് ഡൈവേർഷൻ, ഒരു ഒബ്സ്ട്രക്ഷൻ മാറ്റുന്നുണ്ടെന്നുള്ളത് ജനങ്ങൾക്ക് വളരെ ദൂരെ നിന്ന് തന്നെ വിസിബിൾ ആവാനുള്ള ഒരു മെസ്സേജിങ് സിസ്റ്റം കൂടിയായിട്ടാണിത് വിഭാവന ചെയ്ത് നമ്മൾ ഒരു 10 ബൈക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമുക്കൊരു CSR ഭാഗമായിട്ട് നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് നമുക്ക് അതിൻ്റെ ഫണ്ടിങ് എല്ലാം തന്ന് നമ്മളടുത്ത് സഹായിച്ചിരിക്കുന്നത്. തൃശ്ശൂർ സിറ്റി പോലീസിലെ തന്നെ ഉദ്യോഗസ്ഥർ, മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലെ ഉദ്യോഗസ്ഥർ, എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ, ട്രാഫിക്കിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഈ ഒരു പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ബൈക്കുകളിൽ പലതും 10 വർഷത്തിലധികം പഴക്കമുള്ളവയാണ്. പോലീസിന് അനുവദിച്ചു തരുന്ന വാഹനം പഴകുമ്പോഴും കാലാവധി തീരുമ്പോഴും ലേലം വിളിച്ചു വിൽക്കും. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം പഴകിയ വാഹനം പുനർനിർമ്മിച്ചു. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുമാണ് പണം ചെലവഴിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.